feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, hold tight, chemicals collide. Hold tight, hold tight. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിപ്പോ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ നെല്ലിമലയിലാണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറി ഒരു പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനാണ് ഞങ്ങൾ രാവിലെ ഇപ്പൊ ഇറങ്ങുന്നത്. ഇവിടെ ഒരു ഹിഡൻ, ആർക്കും അറിയാത്തില്ല, ഒരു മറഞ്ഞു കിടക്കുന്ന ഒരു ഇന്നർ ബ്യൂട്ടി, ആ ഒരു വിശേഷങ്ങളും ആ ഒരു കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഞങ്ങൾ അങ്ങോട്ടത്തേക്ക് പോകുന്നു. അപ്പം ക്യാമറമാൻ ദേവശമ്പും ക്യാമറമാൻ വിന്നിയും ഞങ്ങളുടെ കൂടെ ഉണ്ട്, രണ്ടുപേരുണ്ട്, അവരെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ഇന്നത്തെ യാത്ര അങ്ങോട്ടത്തേക്കാണ്. അപ്പം നമ്മൾ കുറച്ചിങ്ങോട്ട് ഉള്ളിലോട്ട് കയറി വന്നപ്പോഴാണ് ഈ കല്ലൂർക്കുളം, എന്തൊരു കല്ലൂർക്കുളം, കല്ലൂർക്കുളം. അപ്പൊ അവിടെ ഒരു കനാലൊക്കെ ഉണ്ട്, അവിടെ നിന്ന് ഇനി ലെഫ്റ്റിലോട്ടാണ് ഇനി പോകേണ്ടത്. ഇവിടെ നിന്ന് ഏകദേശം ഇനിയും കുറച്ചുകൂടെ ഉള്ളൂ, 1 കിലോമീറ്ററിന്റെ അകത്തേ ഉള്ളൂ. ഞങ്ങൾ ആക്ച്വലി ഒരു ഫ്രണ്ടിന്റെ ഒരു ഫ്രണ്ട് അടുത്ത് താമസിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് പോകുന്നത്. അപ്പം അവൻ കുറച്ച് സ്നിപ്പേജസ് ഞങ്ങൾക്ക് അയച്ചു തന്നു. സോ ആ ഒരു സ്നിപ്പേജസ് തന്നെ ആ ഒരു പ്രകൃതിയുടെ ബ്യൂട്ടിഫുൾനെസ് ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങളും ആദ്യമായിട്ടാണ് പോകുന്നത്. സോ ലിറ്റിൽ ബിറ്റ് എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഏകദേശം 1.5 കിലോമീറ്ററും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടത്തേക്ക് പോയാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് അറിയാം കാര്യങ്ങൾ എങ്ങനെയാണെന്ന്, അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് അറിയാം. അറിയത്തില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്, ജോഷ് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ചെന്നിട്ട് നമുക്ക് അറിയാം ബാക്കി. നമ്മളിപ്പോ ചേലാമൂടി നിന്ന് താപ്പോട്ട് വന്നു. ഇവിടുന്ന് താഴത്തെ വ്യൂ ആദ്യം കാണിച്ചിട്ട് നമുക്ക് മേപ്പോട്ട് പോവാം. ആക്ച്വലി ഈ സ്ഥലം അറിയപ്പെടുന്ന ഭൂതക്കുഴി എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇതിന്റെ മേൽഭാഗമാണ് ചേലാമൂടി എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ നടന്നാണ് നമ്മൾ ആ ഒരു താഴെ വ്യൂ പോയിന്റിലോട്ട് എത്തുന്നത്. റബ്ബർ ഫോറസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ഒരു റബ്ബറന്തോട്ടം. ഒരു റബ്ബറന്തോട്ടത്തിലൂടെ നടന്ന് നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിൽ എടുക്കുന്നത്, അതായത് താഴത്തെ വ്യൂ പോയിന്റ്. നിങ്ങൾക്ക് ഇവിടെ വരാൻ സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർ പക്ക സപ്പോർട്ട് ചെയ്യുകയാണ്, ഒരു സീനും ഇല്ല. ഞങ്ങൾ നാട്ടുകാരോട് ചോദിച്ചിട്ടാണ് ഈ ഒരു സ്പോട്ട് എത്തിയത്. നമുക്ക് മേളിൽ പോകാൻ എളുപ്പമാണ്. ഇതിന്റെ താഴത്തെ വ്യൂ പോയിന്റ് നിങ്ങളെ കാണിച്ചിട്ട് ഇതിന്റെ മേളത്തെ വ്യൂ പോയിന്റിലോട്ട് നമുക്ക് പോവാം. എന്താ ഭയങ്കര സിജോയും ഇന്നീ ലൊക്കേഷൻ അറ്റൻഡ് ചെയ്ത് അവരങ്ങ് പോയി. ഞങ്ങൾ പതുക്കെ നടന്ന് ഈ ഒരു കാട്ടിലൂടെ പതുക്കെ നടന്നു പോവുകയാണ്. ഇപ്പൊ ഗൈസ് ഞങ്ങൾ നാട്ടിങ്ങ എത്തി. ഇതാണ് നമ്മള് പാറമലയുടെ താഴെ. ഇവിടെ ഒരു നല്ലൊരു വ്യൂ ഉണ്ടെന്നാണ് അവിടുത്തെ വീട്ടുകാർ പറഞ്ഞത്. നമുക്ക് അപ്പൊ ഇവിടുന്ന് കണ്ടിട്ട് നമുക്ക് ഇനി മേപ്പോട്ട് പോവാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അപ്പൊ ഇവിടോട്ട് വന്നു. ഉള്ളി ഇങ്ങോട്ട് വരുന്നത് പറഞ്ഞാൽ ജോഷ് പറഞ്ഞല്ലോ, ഒരു റബ്ബർ തോട്ടത്തിലൂടെയൊക്കെയാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. വലിയ പാസേജും അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, ഒരു ചെറിയൊരു റബ്ബർ തോട്ടത്തിലൂടെയാണ് കയറി ഇനി തുമ്പ് വരെ വന്നു. ഇനി ഇവിടുന്ന് തോണ്ട് അങ്ങ് അറ്റത്തോട്ട് പോവാം. ഇതൊരു നേരത്തെ പാറമടയായിരുന്നു, ഇവിടെയൊക്കെ വണ്ടി വരുന്നതായിരുന്നു മറ്റേ വഴിയിലൂടെ. അതിന് വേണ്ടി ഇതാണ്ട് ഒരു ചെറിയ പാസേജ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി എന്നിട്ട് ഈ സ്ഥലം ഒന്ന് കാണാം. അപ്പൊ അങ്ങോട്ട് പോവാം. ഇപ്പൊ ഗൈസ് നമ്മൾ ആണ്ടിങ്ങ താഴെ എത്തിയിട്ടുണ്ട്. നാട്ടെ ആ പാറമടയുടെ താഴെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇവിടെ മൊത്തം പറയാലോ, കാരണം പാറമടയിലെ വെള്ളം വേണ്ടി നല്ല ഡെൻസിറ്റി ഉള്ളത്, അതുകൊണ്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇറങ്ങി മുങ്ങി ചാവത്തേ ഉള്ളൂ. അത്ര നീന്തൽ അറിയാവുന്നവനാണെങ്കിലും കുറച്ച് കഷ്ടപ്പെടും. ഈ പാറമടയിലെ വെള്ളം വേണ്ടി ഇത്ര ആളും മഴ പെയ്ത് കിടക്കുന്ന വെള്ളമാണ്. അപ്പം നിങ്ങൾ ആ ഒരു സ്പോട്ട് കണ്ടോ, അതിന്റെ ടോപ്പ് എൻഡ് ആ ഒരു അവിടെ ആണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ടാണ് ഇതിന്റെ ഒരു വ്യൂ ലിറ്ററലി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കണ്ടാ അറിയായിരിക്കും കാരണം ഇവിടുത്തെ വ്യൂ തന്നെ കാണുമ്പോൾ എല്ലാം ഒരു ലെവലിൽ തന്നെ കിടക്കുവാണ്. പക്ഷെ നല്ല താഴ്ച ഉണ്ടെന്നാണ് കേട്ടത്. ഇനി ബാക്കി ഇതിന്റെ ഫുൾ വ്യൂ ആയിട്ട് കാണണമെങ്കിൽ, വൈഡ് ആയിട്ട് കാണണമെങ്കിൽ നമുക്ക് ഇനി മണ്ടയ്ക്കോട്ട് പോകാം. അതിന്റെ മേളിലാണ് സംഭവം ഇരിക്കുന്നത്. അതിന്റെ ബ്യൂട്ടിനെസ് ഇരിക്കുന്നതെന്ന് പറയുന്നത് അതിന്റെ മേളിൽ നമ്മൾ കാണുമ്പോഴാണ് ഇതിന്റെ ഫുൾ ബ്യൂട്ടിനെസ് ഇരിക്കും. ഇതിൽ എത്ര നില ഹൈറ്റ് കാണുമായിരിക്കും? ഏകദേശം എത്ര നില ഹൈറ്റ് കാണും? പിന്നെ ഒരു ഐഡിയ ഇല്ല. ഒരു 15-20 അടി. ഒരു തൊഴിൽ തന്നാണ്. ഒരു 6 നില കെട്ടിടം. 6 നില കെട്ടിടത്തിന്റെ ഒരു ഹൈറ്റ് ഉണ്ട് അല്ലേ? ഒരു 6 നില കെട്ടിടത്തിന്റെ ഹൈറ്റ്. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് താഴോട്ട് നോക്കിയാലേ അറിയത്തുള്ളൂ വ്യൂ എങ്ങനെ ഉണ്ടെന്ന്. ഇത് ഫുള്ള് കാരണം നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നപ്പോഴാണ് കേട്ടത്, ഒരു ഈ വെള്ളം കിടക്കുന്ന ഈ കുളത്തിന്റെ ഈ ഷേപ്പ് ഒരു ലവിന്റെ ഷേപ്പാണ്. അപ്പൊ അതിന് മണ്ടയ്ക്ക് എന്തായാലും അറിയത്തുള്ളൂ. നോക്കണം ഉള്ളതാണോ എന്ന്. ഒരു ബോട്ടിംഗ് കൂടെ ആവായിരുന്നു ഇവിടെ. വേറെന്തേലും ഒക്കെ വേണോ? എനിക്ക് നല്ല മീനൊക്കെ കാണുമായിരിക്കും കേട്ടോ.
നിങ്ങൾ വരുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇഷ്ടം പോലെ പ്ലാസ്റ്റിക്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ കിടപ്പുണ്ട്, അതൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മൾ തന്നെയാണ് പ്രകൃതിയെ സൂക്ഷിക്കേണ്ടത്. സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക. ഇതാണ്ട് ഇവിടം വരെ ഒരു ഇറങ്ങിക്കാനും വണ്ടിയൊക്കെ പോകാനുള്ള വഴിയാൻ തോന്നുന്നു. ഇവിടം വരെ കയറി നിൽക്കാം. സൈഡ് രണ്ട് സൈഡിലും നല്ല താഴ്ചയുണ്ട്. അത് തന്നെ ഈടാ എനിക്ക് തോന്നുന്നു പറയുന്നത് ഫുൾ പാറയായിട്ടായിരുന്നു, ഇവര് പൊട്ടിച്ച് പൊട്ടിച്ച് ഇത്ര ആക്കിയതാ സംഭവം. അതാണ് ഈ ഇടയ്ക്ക് ഉള്ള കട്ടിങ് ആണ് പറയാം, പാറ പൊട്ടിച്ചതിന്റെ എല്ലാം കട്ടിങ്സ് ഇപ്പോഴും കിടക്കുന്നുണ്ട്. അവിടെ മീനെയൊക്കെ വളർത്തിയിട്ടുണ്ട്, ആരാ കൊണ്ടിട്ടതെന്നൊന്നും അറിയത്തില്ല. മീൻ വളർത്താനൊക്കെ നല്ലൊരു ഏരിയ തന്നെ ഇത്, കാരണം ഇങ്ങനെയൊക്കെ കിടക്കുന്ന ഒരു റിസോഴ്സ് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാമല്ലോ മീനെ വളർത്താൻ. നിങ്ങൾ കണ്ടോ അവിടെ ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത്രയും ടോപ്പിലാണ് നമ്മൾ പോകുന്നത്, അവിടുന്ന് കാണുന്ന ഒരു വ്യൂ ആണെന്ന്, അവിടുന്ന് കാണുന്ന ഒരു വ്യൂ ആയിരിക്കും ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ളത്. ഇത് ആക്ച്വലി ഒരു ഭൂത കുഴി തന്നെയാണ്, അതിന്റെ മേളിൽ നിന്നാണ് താഴെ വീണാണ്ടല്ലോ. സോ നിങ്ങൾ വരുന്നവരോ കെയർഫുൾ ആയിട്ട് വരും, അവിടെ തന്നെ നമുക്ക് ഇപ്പൊ കാണാൻ പറ്റും ആൾക്കാർ നിന്ന് ആ ഒരു വ്യൂ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ സിജോ നമുക്ക് മേലോട്ട് പോയാലോ, സിജോ മേലോട്ട് പോയാലോ. ഏ സിജോ ഇങ്ങനെ പ്രകൃതിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുവാണ്. നമുക്ക് അവനൊരു പുളവനെ കണ്ടോ, അതിനെ കണ്ടോ കല്ലെറിഞ്ഞ അവൻ ഓടിക്കുകയാണ്. എടാ അത് പൊക്കോട്ടടാ സിജോയെ. അപ്പം ഞങ്ങൾ ഇനി മേലോട്ട് പോയിട്ട് നിങ്ങളെ ബാക്കി കാഴ്ചകൾ കാണിക്കാം. ഈ ഒരു സംഭവം കണ്ടോ, ഇവിടുന്ന് നോക്കുമ്പോ കണ്ടോ ഒരു ലവിന്റെ ഒരു ഷേപ്പിലാണ്, ഒരു ഹാഫ് ലവ് എന്ന് പറയാം. പക്ഷെ അവിടെ കൊണ്ട് ഫിനിഷ് ആയില്ല, ഇത്രയും ഒരു ലവിന്റെ ഷേപ്പിലാണ് ഇത് ഇങ്ങനെ വന്നിരിക്കുന്നത്. നിങ്ങളിത് കണ്ടോ, പക്ഷെ ഇതല്ല നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അങ്ങോട്ട് കുറച്ചും കൂടെ മാറി ഒരു സ്ഥലമുണ്ട്. മാറി ഇൻ ദ സെൻസ് എന്ന് പറയുന്നത് അവിടുത്തെ കുറച്ച് വിഷ്വൽസ് ആണ് കുറച്ചും കൂടെ നല്ലത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടത്തേക്ക് പോവാം. അപ്പൊ വാ നമുക്ക് ഇനി അങ്ങോട്ട് കയറാം. വരുന്ന വഴിക്കാണെങ്കിൽ കുറച്ച് ടഫാണ്, കുറച്ച് ഉള്ളിലോട്ട് കയറി വരുന്ന വഴിയാണ്. അതാണ് ഞങ്ങൾ നേരത്തെ ആ വീഡിയോ കാണിച്ചില്ല വഴിയൊക്കെ, അതാണ്. അപ്പൊ ഇനിയും അങ്ങോട്ട് കയറാം, ഇതിന്റെ ഇന്നർ ബ്യൂട്ടിയിലോട്ട് നമുക്ക് കയറാം. അപ്പം ഇവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നതാണ്, അതിനുവേണ്ടി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൾക്കാർ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ മൊത്തം പാറമടയാണ്, ഒരു സൈഡിൽ മൊത്തം പുഞ്ചയും. അപ്പൊ നമുക്ക് ഇനി ഇതിനിവിടുത്തെ കാഴ്ചകളിലോട്ട് കയറാം. ബാക്കി ലൈക്ക് നിങ്ങൾക്ക് ഒരു 4 മണി സമയമൊക്കെ വരും വന്ന് റിലാക്സ് ചെയ്ത് വന്ന് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. അതിനുള്ള ക്രമീകരണം എല്ലാം ഇവിടുത്തെ നാട്ടുകാർ ചെയ്തിട്ടുണ്ട്. സോ പീസ്ഫുൾ പീസ്ഫുൾ ആൻഡ് ക്വയറ്റ് എന്നൊക്കെ പറയാം. അപ്പം സിജോ പറഞ്ഞതുപോലെ ആ സാറ അത് ഞാൻ നിങ്ങളെ സംഭവം കണ്ടോ, ഈ ഒരു പാർട്ടി കൂടെ അവിടെ പോയി നിൽക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു വ്യൂ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. വ്യൂ മാത്രമല്ല ഒരു ഫീല്, നമ്മൾ അവിടെ ചെല്ലുമ്പോ അറിയാം ഇനി എങ്ങനെയാന്ന്. ഇത്ര കേറുമ്പോ തന്നെ നല്ല രസമുണ്ട്, ഇടുക്കി കുറച്ച് പേടിയുണ്ട് കേട്ടോ, കുറച്ചൊരു പേടിയുണ്ട്. ഇവിടെ തന്നെ നിൽക്കുമ്പോ നമുക്ക് എന്തോ പറയുന്നത് ഭയങ്കര ഹൈറ്റിലാണ് സംഭവം ഉള്ളത്, അപ്പൊ അതിന്റെ ഒരു പേടിയുണ്ട് നമുക്ക്. ബാക്കിയോടെ കയറാം. ഇതൊക്കെ പാറ പൊട്ടിച്ചതാണ്ട്, ഇവിടെ ഈ കുഴി വെച്ചിട്ടുണ്ട് ഇല്ല, മറ്റേ പൊട്ടിക്കാനുള്ള മരുന്നിടാൻ വേണ്ടി പൊട്ടിച്ച് ബാക്കി വന്ന പീസാണിത്. മതി മതി, ഇത് തന്നെ ധാരാളം കേട്ടോ. ഇത്രയും കയറിയപ്പോൾ തന്നെ ഒരു മുട്ട ചെറുതായിട്ട് വിറയ്ക്കുന്നുണ്ട്, കാരണം എനിക്ക് ഹൈറ്റ് പേടിയുണ്ട്. രണ്ട് സൈഡിലും വെള്ളമാണ്, വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ തലയിടിച്ച് പാറ വീണിട്ടേ വീഴത്തുള്ളൂ. അതുകൊണ്ട് ഇത്രയും നേരം നിങ്ങൾ വന്നാൽ മതി, നിങ്ങൾക്ക് അപ്പുറത്തെ അവിടെ വരാം, അങ്ങ് അറ്റം വരാം. അത് ഞാൻ നിങ്ങളെ കാണിക്കാം, അത് എങ്ങനെ അതിൻ്റെ അറ്റം വരാമെന്ന് അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുന്നത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് വരുന്നത്, എല്ലാവരും ആദ്യമായിട്ട് തന്നെയാണ് വരുന്നത്. സംഭവം നൈസ് കിഡിലൻ സ്പോട്ട് ഒന്ന് വേണ്ട, ആ ഒരു ബ്യൂട്ടി, ആ ഒരു ബ്യൂട്ടിനെസ്, താഴെ പച്ചപ്പ്, മേളി പാറ, അതിൻ്റെ ഇടയിലുള്ള ചേർന്ന് വെള്ളം, എനിക്കൊന്നും പറയില്ല സത്യം. ഇവിടെ സിജോ ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. സിജോ ഞാൻ ഇങ്ങനെ മുറുകെ പിടിച്ചേക്ക് വന്നു. കാണാൻ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്, കാരണം ഇതിന്റെ കുറച്ചും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്റെ ഫീൽ അറിയാം എങ്ങനെയുണ്ട് ത്രില്ലെന്ന്. കുറച്ച് പേടിയുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഭംഗിയാണ്. ഒരു അഡ്വഞ്ചറസ് സ്ഥലത്ത് നിന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ, നല്ലൊരു അഡ്വഞ്ചറസ് സ്പോട്ടാണ് സംഭവം എന്ന് പറയുന്നത്. നൈസ് ഒരു സ്ഥലമാണ്, പീസ് ആൻഡ് അറ്റ്മോ
പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. നിങ്ങൾക്ക് 4 മണിക്ക് വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം, വെളുപ്പിനൊക്കെ വന്നാൽ ആ ഒരു സൺറൈസ് ഒക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പക്ക പീസ് ആണ്, ആരുടെ ഒരു ശല്യമില്ല, നമുക്ക് എത്ര നേരം വേണേലും ഇരുന്ന് സംസാരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നിങ്ങൾ വരുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ വരെ നിങ്ങൾ വരാവുള്ളൂ, കാരണം ആ ഒരു പാത്തിന് കുറച്ചും കൂടെ വീഡിയോ ഉണ്ട്. അങ്ങോട്ട് താഴോട്ടത്തേക്ക് നിങ്ങൾ ദൈവത്തെ ഓർത്ത് പോകരുത്. ഇവൻ പോവാണല്ലോ നിങ്ങളുടെ സ്വന്തം റിസ്ക്. ആ താഴോട്ട് പോകണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആ അതുവഴി ഇവൻ താഴോട്ടത്തേക്ക് പോകുന്നേ പോലും അതുവഴി അല്ലേ, അതുവഴി ഒരു പാത്തുണ്ട് ഇങ്ങനെ താഴോട്ട് പോകാൻ. ഹലോ, അത് ഇരിക്കുന്ന ശംഭു അവൻ അവിടെ നിന്ന് പ്രകൃതിയുടെ വരദാനങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വിന്നി, ഇതാണ് വിന്നി എന്ന് പറയുന്നത്. അപ്പൊ ഈ സംഭവം കണ്ടോ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാണ്ടോ, ഈ ഒരു സ്പോട്ട് കണ്ടോ, ഞാൻ അവിടെ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ലവിന്റെ ഷേപ്പിലാണ് ഇത് വന്നിരിക്കുന്നത്. കഥ കണ്ടോ, ആ ഒരു കറക്റ്റ് ഒരു ലവിന്റെ ഷേപ്പിലാ കട്ടിങ് ഇങ്ങനെ പോയിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ ദി സൺ, കണ്ടോ, ഭയങ്കര ഹൈറ്റ് ആണ്, ഭയങ്കര ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ആണ്. സോ നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ ഓൺ റിസ്ക് വേണം വരാൻ. ശംഭു, നീ അവിടുന്ന് ഒരു അടി മുന്നോട്ട് വെക്കരുത്. സോ കണ്ട, ഇവിടെ ആൾക്കാർ വന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നല്ലൊരു സ്ഥലം തന്നെയാണ്. പക്ഷെ ഞാൻ മുമ്പേ പറയുന്ന പോലെ കുറച്ച് അഡ്വഞ്ചറസ് ആണ് പ്ലേസ്. താഴെ പുഞ്ച, അതിന്റെ മേലൊരു പാറക്കെട്ട്, ആ പാറക്കെട്ടിന്റെ ഇടയിലൂടെ ചെറിയൊരു ട്രയൽ പാത്ത്. ഫ്രണ്ട്സ്, രാവിലെ സമയങ്ങളിലും അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നു, ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇവിടുത്തെ ആയിരുന്നു അല്ലേ. എനിക്ക് പറയാനൊരു പേടിയുണ്ട് സിജോ. അപ്പൊ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പം ഇനിയും വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ഇതുപോലത്തെ പല വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കേണ്ടത്. അപ്പം ഭൂതക്കുഴിയിൽ നിന്ന് ജോഷ് ആൻഡ് സിജോ സൈനിങ് ഔട്ട്. Fuck her in the best, yeah.